വിദേശത്ത് ജോലി ചെയ്യുന്ന പൗരന്മാരെ, നിങ്ങളെ ആ കഥന കഥ വളരെ ദയനീയമായിട്ടാണ് എല്ലാവരും കേൾക്കുന്നത് കാണുന്നത്. കാരണം നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന സമ്പത്താണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പ്രളയം വന്നപ്പോഴും ഈ മഹാമാരിയെ തൂത്തെറിയാൻ വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ നമ്മളെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ കഷ്ടമാണ്. കാരണം നമുക്കൊരു നഷ്ടം കൂടിയാണ്. കാരണം നിങ്ങൾ അത്ര ത്യാഗം സഹിച്ചും കുടുംബത്തെയെല്ലാം പോറ്റാൻ വേണ്ടി അവിടെ കിടന്ന് പണിയെടുക്കുന്ന ആ കാഴ്ച, കടബാധ്യതകളും മറ്റു ബാധ്യതകളും തീർക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ വർഷം അവിടെ കിടന്ന് പണി ചെയ്തിട്ട് നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ക്വാറന്റൈനിലാകുന്ന ഒരു അവസ്ഥ, എനിക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ക്വാറന്റൈനിൽ കിടന്ന ഒരു യുവാവിനെ എനിക്ക് കാണാനുള്ള അവസരം കിട്ടി. ഞാൻ വെളിയിൽ നിന്നാണ് കാണുന്നത്. നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ട മുറിയിൽ പുസ്തകവും വായിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഇതിനിടയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വരും, തുറന്നു കൊടുക്കും, കൂട്ടി താക്കോലുമായിട്ട് അവരങ്ങ് പോകും. ഈ കാഴ്ച ഒരു 14 ദിവസം ആ മുറിയിലിരുന്ന് മനസ്സ് വേദനിച്ചിരിക്കുന്ന രംഗം, അദ്ദേഹം കുറച്ചു നേരം പുസ്തകം വായിക്കും, പുറത്തോട്ട് നോക്കിയിരുന്ന് ആ റോഡിൽ പോകുന്ന പോലെ എല്ലാം നോക്കിക്കൊണ്ട് ദയനീയമായിട്ടിരിക്കുകയാണ്. കാരണം ഉറ്റവരെ കൂടുതലും കാണാൻ നിവൃത്തിയില്ല, സുഹൃത്തുക്കളെ കാണാൻ വഴിയില്ല, ഇതെങ്ങനെ സഹിക്കും? അത് 14 ദിവസം കഴിഞ്ഞാലും പിന്നെ പുറത്തു പോയി ഏതെങ്കിലും സമ്പർക്കത്തിൽ കൂടെ ഈ രോഗം വ്യാപിച്ചാൽ വീണ്ടും അദ്ദേഹത്തെ വേണ്ട നടപടിയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. ഇത് താങ്ങാനാവുന്ന കാര്യമല്ല. ഇത് നമുക്കെപ്പോഴും ഓർമ്മിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇനിയും നമ്മുടെ പ്രവാസികൾ ഗൾഫിൽ നിന്ന് വരാൻ നിൽപ്പുണ്ട്, ഇവിടെ വന്നവർ തിരിച്ചു പോകാനും നിൽപ്പുണ്ട്. ഇത് രണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അവർ അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയാണ്. നാം അത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അവരുടെ വിയർപ്പിൻ്റെ ഫലമാണ് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ വികസനവും, അതിനോടൊപ്പം തന്നെ മറ്റ് എല്ലാ മേഖലകളിലുമുള്ള വികസനം അതിൽ നിന്നാണ് ഉണ്ടായത്. ഇല്ലെങ്കിൽ കേരളം ഒന്നുമില്ല. അപ്പോൾ അവരെ നമുക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. അവർ നമ്മളെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയാണ്. ആ ബന്ധത്വം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും. കൂടാതെ അവരെ നാട്ടിൽ വന്നാൽ നമ്മളെ സഹോദരങ്ങൾ, ഭാര്യ, കുഞ്ഞുങ്ങൾ പോലും അടുക്കാനൊക്കാത്ത ഒരവസ്ഥയിലാണ് ഈ രോഗം കൊണ്ട് എത്തിക്കുന്ന ഒരു കാഴ്ച. അത് പോരാ. നമ്മൾ അവർ നാട്ടിൽ വരുമ്പോൾ അവരെ നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുകയും സഹകരിപ്പിക്കുകയും എന്നാൽ അകലം പാലിച്ച് ഈ മറ്റു രോഗങ്ങളും വേറെ എങ്ങും പകരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ അവരെടുത്ത് പറയുകയും അതിനോടൊപ്പം തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ സഹജീവികൾക്ക് ഇത് പകർന്നു കൊടുക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക. നമ്മളൊരു 10ഓ 20ഓ അല്ലെങ്കിൽ 21ഓ ദിവസം ഒന്നും കൂടി കോവിഡിൽ ഈ ക്വാറന്റൈനിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടാകരുത് എന്ന് വേണ്ടി കൂടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. എങ്കിലും നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അല്ലെ മക്കളെയൊക്കെ കാണുന്നതിന് വേണ്ടി ആകാംക്ഷയോടായിരിക്കും ഗൾഫ് രാഷ്ട്രത്തിൽ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ക്വാറന്റൈനിൽ കിടക്കാൻ പറഞ്ഞാൽ ആ മനസ്സിൻ്റെ വേദന ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ടാൽ ആ കിളി പരാവുകയാണ്. കാരണം നമുക്ക് പുറം രാജ്യത്തോട്ട് അല്ലെ പുറത്തോട്ട് പറക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും അവിടെ പറ്റുന്നില്ല. അപ്പോൾ അത് ആ വിഷമം, ഒരു കിളിക്കുണ്ടാകുന്ന പോലുള്ള വിഷമം ഈ വന്ന നമ്മുടെ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്നത് അങ്ങേയറ്റം ദുഃഖമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളാരും വരുത്തി വെച്ചതല്ല, സാഹചര്യത്തിൻ്റെ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനം, അതായത് പ്ലെയിൻ മാർഗമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറാൻ വേണ്ടി എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ നിന്ന് ശുചിത്വം പാലിക്കുകയും ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതെ വളരെയധികം ശ്രദ്ധിച്ചാൽ ഇതൊരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഇനിയും കൂടുതൽ പറയണമെന്നുണ്ട്. അത് അടുത്ത ഒരു എപ്പിസോഡിൽ
ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. നന്ദി.